பூச்சோடி நிற்கும் பூவாகையில் நாம் பூமேட தீர்க்கும் ஹாய் ஃப்ரெண்ட்ஸ் அஸ்லாம் அலைக்கும் ஹஸ்னஸ் வீட்டிலேக்ക് எல்லாருக்கும் സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊരു നട്ടുച്ച സമയത്തൊരു വ്ളോഗാട്ടോ ഇത് അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് പുറത്തേക്ക് കുറച്ച് കറിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ് ഭയങ്കര ചൂടാണ് നമുക്ക് വെയിലത്തേക്ക് നോക്കാൻ തന്നെ കഴിയില്ല പൂങ്കാറ്റിനുള്ളിൽ പൂച്ചോടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും ഉണരും പുതുവെയിലിൻ പുലരിക്കൂടിൽ படரும் நறுமலரின் நிதழின் சூடில் பறந்திறங்கும் இணக்கிளி நின் குருந்து தூவல் புதப்பினுள்ளி தேடும் தேடுன்னு வேனல் குடி ഇന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചതല്ല അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുറ്റത്തുനിന്ന് പറിക്കണമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ആംബിയൻസ് അതിൽ നിന്നുണ്ടായ ഒരു സന്തോഷം അപ്പോൾ ഇത്രയും ഒരു ചൂടുള്ള ഒരു സമയത്ത് നമ്മൾ ദുബായിലാണല്ലോ അപ്പോൾ ഈ ഒരു കൊടും ചൂടിൽ ഇങ്ങനെ ഒരു ആംബിയൻസ് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഹാർഡ് വർക്കാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം പ്രതീക്ഷിക്കുന്നു കേടായി പോകുന്ന കുറച്ച് കാര്യങ്ങൾ വേഗം ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത് കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് പറിക്കാൻ വഹിക്കുമ്പോഴേക്കും ഒരു 3 PC മൂത്തുപോയി അപ്പോൾ ഇന്നൊരു PC പറിക്കാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് പടവലം പിന്നെ വെണ്ട വഴുതന മുരിങ്ങക്കായ അതൊക്കെയാണ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറി എന്ന് പറയാം ഇപ്പോൾ ഇത് വീട്ടുമുറ്റത്ത് നമ്മൾ മുകളിൽ പന്തലൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഇപ്പോൾ ഈ താഴെയുള്ള പ്ലാന്റ്സൊക്കെ നിൽക്കുന്നത് കാരണം ഇതൊക്കെ ഈ സൂര്യപ്രകാശം നേരിട്ട് പതിച്ചാൽ കേടാവുന്ന പ്ലാന്റ്സാണ് അപ്പോൾ കുറേയൊക്കെയും അങ്ങനെ പതിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പച്ചപ്പിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൊണ്ടൻ മനസ്സിൽ എഴുന്നില പന്തലൊരുങ്ങി ചിറകടിച്ചതിനകത്തിൻ ചെറുമഞ്ഞ കിളിക്കുറുങ്ങി കിളി മരത്തിൻ്റെ തളിർച്ചിൽ തുമ്പിൽ കൊടുങ്ങുന്നുള്ളിലേക്കൊരു കുത്തി മുല്ല പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്തുമ്പി ചെല്ല പൂത്തും ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ സൺലൈറ്റ് ആ ചെടിക്ക് കിട്ടില്ല അപ്പോൾ മതിലിൻ്റെ ഒരു ഷെയ്ഡ് ചില സമയങ്ങളിൽ കിട്ടും വീടിൻ്റെ ഷെയ്ഡ് കിട്ടുന്ന ചില ഭാഗങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ വെക്കുമ്പോൾ ഭാഗികമായ സൺലൈറ്റാണ് ഒരു ദിവസത്തേക്ക് ആ ഒരു ചെടിക്ക് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം ഈ സീസണിലെ ലാസ്റ്റ് തക്കാളിയാണ് ഈ പറിക്കണേന്ന് പറയാം മുരിങ്ങ മരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ അതിൽ ഈ സീസണിൽ കുറേ കായൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരുമിച്ച് കായകളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കുറേയൊക്കെ പറിച്ചു ബാക്കി കുറേയൊക്കെ ഇങ്ങനെ ഉണങ്ങി മുകളിൽ നിൽക്കുന്നുണ്ട് അതിനുശേഷം കുറേ കമ്പൊക്കെ നമ്മൾ വെട്ടി ഒഴിവാക്കി കേട്ടോ അപ്പോൾ പിന്നെ കുറേ പുതിയ കിളിർപ്പൊക്കെ വന്നു കുറേ പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കായകളൊക്കെ പറിക്കാനുള്ളത് നമ്മുടെ ചെടിയും ഇപ്പോഴും ഉണ്ട് പിന്നെ സാധാരണ എല്ലാവരും പറയും ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ മുരിങ്ങ മരം ഉണ്ടെങ്കിലും ഇത്ര ഇലകളൊന്നും കാണില്ല എന്ന് നമുക്ക് ഇത്ര ഇലകൾ ഇങ്ങനെ പച്ചപ്പിൽ നിൽക്കുന്നത് നമ്മൾ കുറേ നനയൊക്കെ ഉള്ളത് കൊണ്ടാണ് സാധാരണ മുരിങ്ങ മരം ആരും നനക്കാറില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെ ചുവട്ടിൽ കുറേ പച്ചക്കറികളുടെയൊക്കെ ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ നന എന്തായാലും നന്നായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര പച്ചപ്പിൽ ഇലയൊക്കെ ഉള്ളത് ഒരു മധുകണം ഒരു പരിമളം ഒരു കുളിരല ഇരു കരളിനും പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ അത്യാവശ്യം അന്നത്തെ കറിക്കൊക്കെ ഉള്ളതായിട്ടുണ്ട് അപ്പോൾ ഈ നല്ല ചൂടിൽ ഒരു നാരങ്ങകളിലൊക്കെ കുടിച്ച് അടിപൊളിയായിരിക്കുമല്ലേ അപ്പോൾ നമ്മുടെ ഈ തോട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു നാരങ്ങച്ചെടിയുണ്ട് അതായത് നമ്മുടെ ബുഷ് ഓറഞ്ച് ആണ് ചൈനീസ് ഓറഞ്ച് അപ്പോൾ അതിൽ നല്ല മൂത്തൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ചധികം ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 പറിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഏതായാലും അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അത് എൻ്റെ സ്കിന്ന് നല്ല മൂത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആകുന്നു അപ്പോൾ നമുക്കതിൻ്റെ കുരു മാത്രം ഒഴിവാക്കിയിട്ട് മിക്സിയിൽ നേരെ അടിച്ചാൽ മതി
നല്ല അടിപൊളി ഉന്മേഷം തരുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വാങ്ങി വെക്കണം പറ്റാവുന്നവരൊക്കെ കേട്ടോ. കാരണം നമുക്ക് ഫ്രഷ് ആയിട്ട് എപ്പോഴും ലെമൺ ഇതും ഉണ്ടാവുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. സാധാരണ ലെമണിൽ നിന്നും കുറച്ചുകൂടി നല്ലൊരു ഡ്രിങ്കാണ് നമുക്ക് ഈ ഒരു ചൈനീസ് ഓറഞ്ച് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗാർഡൻ ടൂർ, ഇന്നത്തെ ഗാർഡൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ.